ഈ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കണ്ട് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും തന്ന് എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യാം. അതിന് നാടൻ വിഭവമായ ഇടിയിറച്ചിയുടെ പ്രിപ്പറേഷനും അതിന് വേണ്ട ഇൻഗ്രീഡിയൻസും എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 200 ഗ്രാം ഉണക്കയിറച്ചിയാണ്. ഉണക്കയിറച്ചി അറിയാലോ, ബീഫാണ്. ഇതൊരു പാക്കറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. വാക്വം പാക്ഡ് ആയിട്ടുള്ള പാക്കറ്റാണ്. ഇതെങ്ങനെയാണ് ഞാൻ വാങ്ങിയെന്നൊക്കെ പറഞ്ഞുതരാം. പിന്നെ നമുക്കൊരു 150 ഗ്രാം കൊച്ചുള്ളി വേണം, ഒരു 8 അല്ലി വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി നീളത്തിലരിഞ്ഞത്, പിന്നെ പച്ചമുളക്, ഞാൻ ഇതിൻ്റെ കൂടെ കാന്താരി മുളകും എടുത്തിട്ടുണ്ട്, പിന്നെ കറിവേപ്പില വേണം, ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല, ഇത്രയും പൊടികളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ട വെളിച്ചെണ്ണ. ശരിക്കും ഞാൻ ഈ വെളിച്ചെണ്ണ വാങ്ങാൻ പോയപ്പോഴാണ് അവരുടെ കുറച്ച് പുതിയ പ്രോഡക്റ്റ്സ് ഉണ്ടെന്ന് പറഞ്ഞ് ഇതെനിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതെന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ശാസ്താംകോട്ടയിൽ കണ്ടോളിൽ മിൽസ് എന്ന് പറയും, അവിടെ നിന്നാണ് ഞാനിത് വാങ്ങിയിട്ടുള്ളത് കേട്ടോ. ഇതൊരു പാക്കറ്റ് എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഇത് വാക്വം പാക്ഡ് ആണ്. പിന്നെ ഇത് 6 മാസം നമുക്ക് ഉപയോഗിക്കാം, വെച്ചിരുന്ന് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ ഉണക്കയിറച്ചി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും നമ്മുടെ ബീഫാണ് അത്. നമ്മുടെ പോത്തിൻ്റെ തുടയിലെ ഇറച്ചിയാണ് അവരെടുക്കുന്നത് കേട്ടോ. അത് നെയ്യൊന്നും ഇല്ലാത്ത ഇറച്ചി എടുത്തതിന് ശേഷം അവരത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ മസാല, അവരുടെ ഒരു കൂട്ടുണ്ട്, പൊടികളുടെ ഒരു കൂട്ടുണ്ട്, അത് പുരട്ടിയതിന് ശേഷം നല്ല ടെമ്പറേച്ചറിൽ ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതെല്ലാം ചെയ്യുന്നത് മെഷീനിലാണ്. വളരെ ഹൈജീനിക് ആയിട്ടാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. ഒന്നും കൈകൊണ്ടോ പുറത്തിട്ട് ഉണക്കിയോ അങ്ങനെയൊന്നുമല്ല അവർ ചെയ്യുന്നത്. എല്ലാം നല്ല ടെമ്പറേച്ചറിൽ മെഷീനിൽ വെച്ചിട്ടൊക്കെയാണ് അവരത് ഡ്രൈ ആക്കി എടുക്കുന്നതും 2-3 ദിവസത്തെ പ്രോസസ്സായിട്ടാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കയ്യിൽ തന്നെ ഞാൻ ഉണക്കക്കപ്പയും വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ വാങ്ങിയത് വെളിച്ചെണ്ണയാണ്. ഇതെന്ന് പറയുന്ന 1 ലിറ്ററിൻ്റെ ബോട്ടിലാണ്. ഈ പ്രൊഡക്ട്സ് എല്ലാം അവർ മെയിനായിട്ട് എക്സ്പോർട്ടിങ് ആണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ തൊട്ടടുത്തുള്ള സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ അവർ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാങ്ങി ഉപയോഗിച്ചപ്പോൾ എനിക്ക് വളരെ നല്ലതായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ആ റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന് കരുതിയിട്ട് വീണ്ടും ചെയ്തത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഈ ഉണക്കയിറച്ചി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 20 മിനിറ്റ്സ് ഒക്കെ ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അവരന്ന് പറഞ്ഞിരുന്നു അതാണ് 20 മിനിറ്റ്സ് ഇട്ട് വെച്ചാൽ മതി എന്ന്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ട് ഇതാ ഇങ്ങനെ കീറിയെടുക്കാൻ പറ്റുന്ന രീതിയിലാവണം. അപ്പോൾ വെള്ളത്തിൻ്റെ ചൂടും ഒന്ന് ആറും, ഇങ്ങനെ നമുക്ക് എടുക്കാനും പറ്റും. ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മളിത് ഇടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇടിച്ചെടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇടികല്ലില്ലേ, നമ്മൾ കിച്ചണിലൊക്കെ യൂസ് ചെയ്യുന്നത്, ഞാനിപ്പോൾ അതിലാണ് ചെയ്യുന്നത്. അല്ല ഉരലുണ്ടെങ്കിൽ ഉരലിൽ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി ഇട്ട് നമുക്ക് ഇടിച്ചെടുക്കാം. ഇത് നന്നായിട്ട് ഇടിച്ചിങ്ങനെ ചതച്ചെടുക്കണം. കഴിയുന്നത് നിങ്ങൾ കിച്ചൻ്റെ കൗണ്ടർ ടോപ്പിൽ വെച്ച് ചെയ്യരുത്, തറയിലൊരു മാറ്റ് ഇട്ടിട്ട് ചെയ്യാൻ നോക്കുക കേട്ടോ. ഇത് ഈ ഒരു രീതിയിലേക്കാകും. അപ്പോൾ നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ അതിങ്ങനെ എന്താ ഇങ്ങനെ കീറി കീറി എടുക്കാൻ പറ്റും. നമ്മൾ ഈ പിച്ചി പറിച്ചെടുക്കുക എന്ന് പറയില്ല, അതേപോലെ വളരെ തിൻ പീസസ് ആയിട്ട് നമ്മൾ എടുക്കണം. ഇതിപ്പോൾ ഞാൻ കുറച്ച് ഇടിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അതെ, ഇങ്ങനെ ഇങ്ങനെ നമ്മൾ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലും തിന്നാക്കി എടുക്കണം. ഞാനിപ്പം പെട്ടെന്നൊന്ന് കാണിച്ചതാണ്. എല്ലാം കൂടെ ഒന്ന് ആക്കിയതിന് ശേഷം വീണ്ടും വീണ്ടും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിച്ചു പറിച്ചെടുക്കുക. പിന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്യണം എന്നുണ്ടെങ്കിൽ മിക്സിയുടെ ചെറിയ ജാറില് അതിനകത്തിട്ട് ജസ്റ്റ് കുറേശ്ശേ ഇട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കാവുള്ള ഒരുപാടായ പൊടിഞ്ഞു പോകും. അതെ, ഈ ഒരു രീതിയിലാണ് എടുത്തത്. പിന്നെ ഞാൻ കൈകൊണ്ടായതുകൊണ്ട് 1-2 പീസൊക്കെ ചിലത് ഇങ്ങനെ സൈഡൊക്കെ ബുദ്ധിമുട്ടുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. നാടൻ റെസിപ്പി ആയതുകൊണ്ട് തന്നെ പുറത്ത് വെച്ചിട്ടാണ് ഇന്നത്തെ കുക്കിങ്. ഇപ്പോൾ ഒരു ഉരുളി ചൂടാകാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്കൊരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ച അതേ വെളിച്ചെണ്ണ അതേ ബോട്ടിലിൽ തന്നെയാണ് കേട്ടോ. ഒഴിച്ച് എണ്ണ നന്നായിട്ട് ഇപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ഞാനിപ്പം നീളത്തിലരിഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചതച്ചോ വളരെ ചെറുതായിട്ട് അരിഞ്ഞോ ഒക്കെ എടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ആഡ് ചെയ്യാം. പച്ചമുളക് ഞാനിങ്ങനെ ഒന്ന് കീറിയിട്ടിട്ടേ ഉള്ളൂ കേട്ടോ. അതിനകത്ത് ഞാൻ പറഞ്ഞു കാന്താരി ഉണ്ടെന്നുള്ളത്. കാന്താരി വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത്
ഇതിപ്പോൾ വീട്ടിൽ തന്നെ കാന്താരിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത്യാവശ്യം സ്പൈസി ആയിട്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ടുള്ളത്. അതാണ് അതിൻ്റെ ടേസ്റ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. കൊച്ചുള്ളി നീളത്തിലരിഞ്ഞാണ് കേട്ടോ, 150 ഗ്രാം ആണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. നമുക്കിതിനകത്തേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ എത്രയും ചേർക്കുന്നു അത്രയും ടേസ്റ്റാണ്. കൊച്ചുള്ളിയൊക്കെ വാടി ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ആദ്യമേ ഒരുപാട് കൂടണ്ട. ഇനി നമുക്കിതിനകത്തേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂണാണേ സ്പൂൺ അളവ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 സ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിക്കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാലയും വീട്ടിൽ തന്നെ പൊടിച്ചുണ്ടാക്കിയതാണ്. 1/2 ടേബിൾ സ്പൂണോളം ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നിടം വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഉണക്കയിറച്ചി, ഇപ്പോൾ അത് ഉണക്കയിറച്ചിയല്ല നമ്മുടെ ഇടിയിറച്ചി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞാൽ കുറേശ്ശെ എണ്ണ ഒഴിച്ച്, നമ്മൾ ബീഫൊക്കെ ഡാർക്ക് ഫ്രൈ ചെയ്തെടുക്കില്ലേ, നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കില്ല, ആ ഒരു രീതിയിലാണ് നമ്മൾ ഇതും ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കേട്ടോ. അപ്പം കുറേശ്ശെ എണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ല ഡാർക്ക് കളറിലേക്ക് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇടയ്ക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക, കാരണം എണ്ണ ഒരുപാടായാൽ ആ എണ്ണയുടെ ടേസ്റ്റ് ഇങ്ങനെ മുന്നിട്ട് നിൽക്കും. ലാസ്റ്റ് ഉപ്പ് നോക്കിയതിന് ശേഷം നമുക്ക് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഇവിടെ ഉണക്കയിറച്ചി റെസിപ്പി റെഡി ആയിട്ടുണ്ട്. ആകെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് എന്താണ്, കുറച്ച് നേരം കുതിർക്കാൻ വെക്കണം, പിന്നെ ഒന്ന് ഇടിച്ചെടുക്കണം, അതേ ഉള്ളൂ. അല്ലാതെ വളരെ ടേസ്റ്റി ആയിട്ട് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. സോ ഡു സപ്പോർട്ട് മീ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആര്യാസ് ക്യുസീൻ. Action!